ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, രണ്ട് കന്നിപ്പടകൾ അടയായിട്ടുണ്ട്. അത് ഒരുമിച്ചാണ് അട കിടക്കുന്നത്. ഓരെ കാണിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. സാധാരണ കന്നിപ്പടകൾ അട വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ചിലപ്പോൾ അട ഇരിക്കൂ, പിറ്റേ ദിവസം തന്നെ എണീറ്റ് പോകും, അങ്ങനെയൊക്കെയാണ്. കന്നിപ്പട അട ഇരുന്ന് വിരിച്ച് കിട്ടണമെങ്കിൽ കുറച്ചൊരു പണിയുണ്ട്. പക്ഷേ ഇത് രണ്ട് കന്നിപ്പട ഒരുമിച്ച് നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കോഴികളൊന്ന് കാണാട്ടോ. ഇതാണ് നമ്മളെ കോഴികൾ. ഇത് രണ്ടും കന്നിപ്പടയാണ്. ആദ്യം ഒരു കോഴി അടയിരുന്ന് നല്ലപോലെ ഒരു ദിവസം ഇരുന്ന് പിറ്റേന്ന് രാവിലെ പോയിട്ട് പിന്നെ അതിനെ കാണുന്നില്ല. അപ്പം ഞാൻ വേറെ കോഴി വന്നപ്പോൾ ഡോർ തുറന്നപ്പോൾ ഈ കോഴി അമ്മ കയറിയിരുന്നു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ആദ്യം ഇരുന്ന് കോഴി പിന്നെയും വന്ന്. ഇപ്പോൾ രണ്ടാക്കും അവിടെ തന്നെ അടയിരിക്കണം. അങ്ങനെല്ലാം കൂടി ഇങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുത്തേനെ. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, അടുത്തടുത്ത് അട വെക്കുന്നത്. അപ്പോൾ വിരിയോ ഇല്ലയെന്നൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു കൂട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂടാണ്. നമ്മൾ ഒരുപാട് കോഴിക്കുട്ടികളെ വിരിച്ചിറക്കിയ കൂടാണ്. ഇത് സെയിലിനിട്ട കൂടേനും. പക്ഷേ ഇപ്പം ഇനി ഏതായാലും കൊടുക്കാൻ വയ്യ. ഇത് വിരിഞ്ഞ് ഞാൻ ഏകദേശം കൊടുക്കുകയുള്ളൂ. പിന്നെ ഇവരാണെങ്കിൽ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നില്ല കേട്ടോ. ഇപ്പം ഈ കണ്ട കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, ആദ്യം ഇരുന്ന പോലെ അല്ല ഇവരിയ്ക്കുന്നത്. ആദ്യം ഇരുന്ന കോഴി മാറി, സ്ഥലം മാറി, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. ഇപ്പോൾ എണീക്കുന്നുണ്ട്, പോകുന്നുണ്ട്, മാറിയിരിക്കുന്നുണ്ട്. എന്താണെന്നൊക്കെ അറിയില്ല, വിരിയോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇനി അഥവാ ഇവർ വിരിഞ്ഞിക്കുകയാണെങ്കിൽ നമ്മൾ ഡേ ഓൾഡ് കുട്ടികളെ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ തൊട്ടടുത്ത കൂട്ട് തന്നെ എന്താ, നമ്മളെ ബ്രൗണ് കോഴീനെ അട വെച്ചിട്ടുണ്ട്. ഇവക്ക് അട വെക്കണമൊക്കെ വിരിയലുണ്ട്. നല്ല കോഴി, അവളെ സെയിലിന് ഇട്ടതേനു ഞാൻ. പിന്നെ ഇപ്പോൾ വിചാരിക്കാൻ കൊടുക്കാൻ ഞാൻ അന്നായിരുന്നു. അത്യാവശ്യം വലിയ കോഴിയായിട്ട് നല്ലോണം അടയിരിക്കുകയും ചെയ്യും. പിന്നെ നനഞ്ഞ കോഴിമുട്ടകൾ അട വെച്ചാൽ വിരിയോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടേനെ. നനഞ്ഞ കോഴിമുട്ടകൾ വെച്ചാൽ വിരിയൂല കേട്ടോ. അപ്പം എന്താ കാരണം വെച്ചാൽ, നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീൻ്റെ അട മുട്ടകളൊക്കെ നമ്മൾ ബ്രൗണ് പുള്ളിക്കോയ്ക്ക് അട വെച്ചിനി. നമ്മൾ ഷോർട്സിൽ ഗിവ് അവേയിൽ മത്സരത്തിന് വെച്ചിനി. ഒരൊറ്റ കോഴിമുട്ട പോലും വിരിഞ്ഞില്ല. അത് ഏകദേശം ഒരാഴ്ചയോളം പറമ്പിൽ കിടന്ന് നനഞ്ഞതേനു. അപ്പം ഇനിയിപ്പോൾ ഇവരൊക്കെ വിരിഞ്ഞാൽ നമ്മൾ ഡേ ഓൾഡ് കുട്ടികളെ കൊടുക്കും കേട്ടോ. നമ്മളോട് ഒരുപാട് ആൾക്കാർ ഡേ ഓൾഡ് കുട്ടികളെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിരിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡേ ഓൾഡ് കുട്ടികളെ എല്ലാം വിരിഞ്ഞാൽ എല്ലാത്തിനെയും സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.